Hi, I'm Major Ravi. I'm with Club FM with Sean, your favorite guy. എന്തെങ്കിലും കേരളത്തിൽ പട്ടാള ഭരണം വരണം എന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ട്? തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നാറൊക്കെ ഉണ്ട്, ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. അത് വരരുത്, ബിക്കോസ് ജനങ്ങളുടെ ഒരു ഫ്രീഡം. ഇപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കും, ഇപ്പൊ റീസെന്റ്ലി ട്രിവാൻഡ്രത്ത് പട്ടാളത്തിന് ഇറക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ തിരുവനന്തപുരം ഏരിയയിൽ ഉള്ള കുട്ടികൾക്കടക്കം ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. പട്ടാളം ഇറങ്ങുന്നു. സോ അത് അവർ ആർക്കും അറിയില്ല. പിന്നെ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം എല്ലാം മാറും. കേന്ദ്രത്തിൽ നിന്നും പട്ടാളക്കാരെ ഇറക്കി. സത്യത്തിൽ പട്ടാളക്കാർ റോഡ് പണിതിരുന്നെങ്കിൽ നല്ല പെട്ടക്കണ റോഡ് ഉണ്ടായിരുന്നേനെ കേരളത്തിൽ. യെസ്, പട്ടാളക്കാർ റോഡ് പണിയാനും നല്ല കേമന്മാരാണ്. കാരണം ഞങ്ങൾ കാശ്മീർ ഏരിയയിലും സിയാച്ചിൻ ഏരിയയിലും ലേ സെക്ടറിലും എല്ലാം പട്ടാളക്കാർ തന്നെയാണ് റോഡ് ഉണ്ടാക്കുന്നത്. അത് ഇതുവരെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നില്ല. ഇത്രയും ലോറികളും ട്രക്കുകളും എല്ലാം പോയിട്ടും. സോ ഡെഫിനറ്റ് ആയിട്ടും അത് ദാറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഐഡിയ. അല്ലേ, കേന്ദ്രത്തിൽ നിന്ന് സത്യത്തിൽ നന്നായി റോഡ് പണിയുന്ന കുറെ പട്ടാളക്കാരെ വേണമായിരുന്നു. റോഡ് പണിക്കൽ ഒരു സെക്ഷൻ വേറെ ഉണ്ട്. അവരെ ഗ്രഫിന്റെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ റോഡൊക്കെ വൃത്തിയായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ഇറക്കില്ല? അത് പൈസ കൊടുക്കണം. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗെറ്റിംഗ്, ഐ മീൻ ജനങ്ങൾക്ക് അത് ഉപകാരമുണ്ടായിരിക്കും, ഭരിക്കുന്നവർക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല. ഭരിക്കാത്തവർക്കും. സോ കേന്ദ്രത്തിൽ നിന്ന് പട്ടാളത്തെ ഇറക്കി എന്ന് പറഞ്ഞപ്പോ ഒരു എക്സ് കേന്ദ്ര പട്ടാളക്കാരൻ എന്താ തോന്നിയത്? എനിക്കത് വളരെയധികം ഒരു ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് പട്ടാളത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കൊണ്ടുവന്ന് ഇറക്കുക, എന്നിട്ട് അതിന്റെ സീരിയസ്നെസ് ആരും മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് പട്ടാളക്കാരനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ട് അന്നത്തെ ആ സമരത്തിന്റെ ഇടയിൽ ഏതെങ്കിലും എടുത്ത ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഒരു പ്രൊവോക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെടുത്തിരിക്കുന്ന ഒറിജിനൽ ഗൺസും ഒറിജിനൽ ബുള്ളറ്റ്സും ആണ്. സിനിമയിൽ കാണുന്ന ഒരു ഡമ്മി അല്ലാതെ. പിന്നെ അവർ വെടിവെച്ചു കഴിഞ്ഞാൽ കൊള്ളും. അപ്പൊ എനിക്ക് അതൊക്കെയായിരുന്നു പേടി. അവര് വെടിവെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് കൊള്ളൂ അത്. സോ യു ഷുഡ് നോട്ട് അലൗ ദം ടു കം ഓവർ ഹിയർ. അപ്പൊ എനിക്ക് അതായിരുന്നു പേടി. ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, അവര് ഡോണ്ട് പ്രൊവോക്ക് ആൻഡ് ദ മോമെന്റ് ദേ ഗെറ്റ് ആൻ ഓർഡർ ഫയർ ദേ ആർ ഡൺ. പിന്നെ വീഴുന്നത് ഓരോ ബുള്ളറ്റിനും ഓരോരുത്തരായിരിക്കും വീഴുന്നത്. അല്ലാതെ മറ്റേ ഇവിടെ നോർമൽ പോലീസ് വെടിവെക്കുന്ന പോലെ എയറിലോട്ടും തോന്നില്ല. അവർക്ക് എയറിൽ വെടിവെക്കാൻ അറിയില്ല. So don't, Sean, ingalla karyangalukku ivare kondu nadakkirathu. That's Major Ravi. I'm having fun with you, sir. Tan kanakire fun. You are under arrest. ഒരു മിലിറ്ററി ഓഫീസറിന് ഒരു സിവിലിയൻ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല എന്ന് പറയാം, ബട്ട് സ്റ്റിൽ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. ഐ തിങ്ക് യു കൻ ഡു ഇറ്റ്. വൈ? ബിക്കോസ് നോ, ഐ എം എ റിട്ടയർഡ് മാൻ. എനിവേ, ഐ ഗിവ് യു ദ പെർമിഷൻ ടു ഡു ദാറ്റ്. ഹിയർ വി ഗോ സർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഡൺ. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആർമി ഓഫീസേഴ്സിൽ ഒരാളാണ് മേജർ രവി. മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഡയറക്ടേഴ്സിൽ ഒരാളാണ് മേജർ രവി. ദാറ്റ് ഐ ഡോണ്ട് നോ. ദാറ്റ് യു ഷുഡ് സേ ഫോർ ദ ഫസ്റ്റ് കമന്റ്. വളരെയധികം നന്ദിയുണ്ട്. ബിക്കോസ് അങ്ങനൊരു പേര് സമ്പാദിക്കാൻ കുറച്ച് കഷ്ടപ്പെടാനുണ്ട്. നിങ്ങളുടെ മനസ്സിനകത്ത് അങ്ങനെയുള്ള ആ ഒരു ഫീലിംഗ് ഉള്ളതിന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിനോട് നന്ദി പറയുന്നു. ഒരുപാട് ഓപ്പറേഷൻസ് ഹെഡ് ചെയ്തിട്ടുണ്ട് അങ്ങ്. യെസ്, അങ്ങയുടെ ഓപ്പറേഷൻസ് ആണ് പലപ്പോഴും സിനിമകളായിട്ട് വന്നതും. യെസ്, ബട്ട് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആ സിനിമകളൊന്നും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ്, സെർട്ടൻ ഫിലിംസ് ലൈക്ക് മിഷൻ 90 ഡേയ്സ് എന്ന് പറയുന്ന സിനിമ, അതിനുശേഷം ഇങ്ങോട്ടും മിഷൻ 90 ഡേയ്സ് കഴിഞ്ഞിട്ട് കുരുക്ഷേത്ര, നോ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, കാന്ദഹാർ എന്ന സിനിമയിൽ എവിടെയോ അത് വലിയൊരു പാളിച്ചു വന്നിട്ടുണ്ട്. ബിക്കോസ് വൺ തിങ് ഇസ് ദാറ്റ് അതിനകത്ത് എക്സ്പെക്ടേഷൻ വളരെയധികം കൂടുതലായിരുന്നു. അതിനകത്ത് രാജാക്കന്മാർ, ഒന്ന് മോഹൻലാൽ, ഒന്ന് അപ്പുറത്ത് അമിതാഭ് ബച്ചൻ, ഇതിന്റെ ഇടയിൽ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നടുവിൽ കുറെ നേരം നിൽക്കേണ്ടി വന്നു. അത് എന്റെ പിഴവായിരിക്കാം, എന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ള ഞാൻ തോന്നുന്നു. അമിതാഭ് ബച്ചനെ പോലെ ഇന്ത്യ കണ്ട ഗ്രേറ്റസ്റ്റ് ടാലന്റിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഡിഡ് യു ഡു ജസ്റ്റിസ് ടു യുവർ മൂവി? ഹിസ് റോൾ ഐ ഹാവ് ഡൺ ജസ്റ്റിസ്. അമിത് ജി വാസ് വെരി ഹാപ്പി വെൻ ഹി സോ ദാറ്റ് തിങ്. ഹി സെഡ്, രവി, ഇറ്റ് ഗേവ് മീ എ ഡ്രോപ്പ് ഇൻ മൈ ഐസ് എന്ന് പറഞ്ഞപ്പം എനിക്ക് അത്രയും റോൾ വേണ്ടായിരുന്നു, വേണ്ടിയിരുന്നു. പക്ഷെ അതിന് മുന്നേ ആഡ് ഓൺ ചെയ്തത് അമിതാഭ് ബച്ചനെ കയ്യിൽ കിട്ടിയല്ലോ, അപ്പൊ അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്ക് തോന്നുന്നത് ഡിഡ് ഐ മിസ്യൂസ് ഹിം, അങ്ങനെയും തോന്നുന്നുണ്ട്. ആ 10 മിനിറ്റ് മാത്രം മതിയായിരുന്നു. ആദ്യത്തെ കഥയിലുണ്ടായിരുന്ന ആ 10 മിനിറ്റ് മാത്രമാണ് വരുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നെ കിട്ടിയ സമയത്ത് എൻ്റെ ഒരു ചിലപ്പോൾ ഒരു കുറച്ചൊരു ഗ്രീഡിനെസ് ആയിരിക്കാം, അമിജിയെ കയ്യിൽ കിട്ടിയല്ലോ, ഇനി ഇത് ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ ചെയ്യും. ഐ തിങ്ക് ഐ ഹാവ് ഡൺ ജസ്റ്റിസ്, ബട്ട് സംവർ അത് പാളിപ്പോയി. ഒരുപാട് ആക്രമണങ്ങൾ കണ്ടിട്ടുള്ള ഒരു സോൾജറാണ് അങ്ങ്. ചില സിനിമകൾ നോമാൻസ് ലാൻഡിലൊക്കെ പതിക്കുന്ന പോലത്തെ ബോംബായി മാറിയിട്ടുണ്ട്. അത്രയും വലിയൊരു ഹെവി ബോംബായില്ലെങ്കിലും, കാരണം ഓപ്പണിംഗ് എല്ലാം എനിക്ക് നല്ലപോലെ കിട്ടിയെങ്കിലും ബോംബായിട്ടുണ്ട്. ബിക്കോസ് ഐ നോ ഇറ്റ്. ബിക്കോസ് കാന്ധാർ കഴിഞ്ഞ സെക്കൻഡ്, രണ്ടാമത്തെ ഷോ കഴിഞ്ഞ വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി ഇത് ചളിയിൽ വീണു, ഇത് പ്ലെയിൻ ക്രാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബിക്കോസ് യു ക്യാൻ ഫീൽ ഇറ്റ് ഫ്രം ദ പൾസ്. ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫീല് കിട്ടും, ഇത് കൈവിട്ടു പോയി എന്നുള്ളത്. പിന്നെ ദൈവത്തിനടുത്ത് പറയാ, ദൈവമേ അടുത്തെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കട്ടെ എന്നുള്ളത്. ദാറ്റ്സ് ഓൾ വാട്ട് വി ക്യാൻ ഡു. ഐ ടൺ കണക്കിന് ഫൺ. You are under arrest.
You are under arrest in the round. Like you I have with me a director. Major Ravi. Thank you very much, sir. So let's continue. I'm going to arrest you. Sure, Sean. പട്ടാള കഥകൾ, യുദ്ധചിത്രങ്ങൾ, ഇത്തരം കഥകളോട് ഇപ്പോ ഇന്ത്യൻ ഓഡിയൻസിന് വലിയ താല്പര്യമില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ വാച്ച് യുവർ ടേക്ക്. That depends. What you say is താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ people are not taking it. അതോ people are not making it properly. People are not making it properly. ബിക്കോസ് ഇന്നും അതിനകത്ത് നിങ്ങൾ കൊമേഴ്ഷ്യൽ എലിമെന്റിന് വേണ്ടിയിട്ട് അതിനകത്ത് പല ചേരുവകളും ചേർക്കുമ്പോഴാണ് ഇതെല്ലാം കൈവിട്ടു പോകുന്നത്. ആദ്യത്തെ സിനിമ ഞാനിവിടെ മലയാളത്തിൽ ആദ്യത്തെ സിനിമ കൊണ്ടുവന്ന ഏതാണ്, കീർത്തിചക്രം. കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരുന്ന അഡ്വേഴ്സ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ ഭീകരമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ രാത്രികളുണ്ട്. ബിക്കോസ് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്ന അയാളെന്തോ ഒരു പട്ടാളക്കാരൻ ഒരു ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഷാർ. അപ്പം അത് കേൾക്കുന്ന സമയത്ത് നമ്മളെന്തോ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിംഗ്, ഇയാൾക്ക് എന്ത് ഡയറക്ഷൻ അറിയാം, ഇയാൾ പ്രിയദർശൻ്റെ കൂടെ എന്തൊക്കെയോ രണ്ട് മൂന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരു സിനിമയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. പട്ടാളത്തിന്റെ ആദ്യത്തെ സിനിമ കൊണ്ടുവരുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. സോ അതിനുശേഷം കീർത്തി ചക്ര ഗേവ് യു ദ ബിഗസ്റ്റ് ഓപ്പണിംഗ് എവർ ഫോർ എ ഡെബ്യൂ ഡയറക്ടർ. യെസ്. അതിനുശേഷം വാട്ട് ഹാപ്പൻഡ്? യു ഡിഡ്ന്റ് ഡു ജസ്റ്റിസ് ടു യുവർ ഡയറക്ടോറിയൽ പ്രൊഫഷൻ ആണ് തോന്നിയത്? ഇല്ല, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് കേസ്. മൈ ഓപ്പണിംഗ് ഹാഡ് നോ പ്രോബ്ലംസ് ഈവൻ ടിൽ ദ ലാസ്റ്റ് ഫിലിം ഓൾസോ. കുരുക്ഷേത്ര അഞ്ചാമത്തെ ദിവസം 1,57,00,000 ഷെയർ വാങ്ങിച്ചിട്ടുള്ള സിനിമയാണ്. പക്ഷെ അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള കഥയൊന്നുമില്ല, എനിക്കറിയാതെ. Why do you do that? സാർക്ക് അറിഞ്ഞിട്ടും എന്തിനാ അത് ചെയ്യുന്നത്? ഇല്ല, അതിനകത്ത് കഥയില്ല. കാരണം അതിനകത്ത് ഷോൺ വരുന്ന എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞ കാർഗിൽ യുദ്ധം. ആ യുദ്ധത്തിനകത്ത് കഥയില്ല, അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അവിടെ എന്താണ്, ആ യുദ്ധത്തിന്റെ ഒരു ഭീകരാന്തരീക്ഷം ഞാൻ സിനിമയിൽ കൂടെ കാണിക്കണം. അതിനകത്ത് കാണിക്കുന്ന ആ എലിമെന്റ്സ് മാത്രമാണ് ഞാൻ അത് കാണിക്കാൻ പറ്റുള്ളൂ. ജനങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കാർഗിൽ യുദ്ധം എങ്ങനെ നടന്നത്, ഇങ്ങനെ നടന്നത്, എന്തുണ്ടായി, ഇതുണ്ടായി. അതുകൊണ്ടാണ് ആ പടം ഇറ്റ് ഹാസ് ഗോൺ വിത്ത് എ ഡിഫറെന്റ് കിക്ക്. പക്ഷെ കാന്താരനകത്ത് എനിക്ക് തന്നെ അറിയുന്നില്ല, ഡിഡ് ഐ ഡു ജസ്റ്റിസ് ടു ദാറ്റ് തിങ് ഓർ നോട്ട്. അതോ ഞാൻ ഐ ജംപ്ഡ് ഇൻ ടു സ്റ്റാർട്ട് ദ ഫിലിം ഫാസ്റ്റ്. There was a lot of pressures from a lot of side. That which you, I cannot tell to you all why. Because certain things happens like that. Appadu it becomes a flop or bomb or whatsoever language you use it. But it's a heartbreaking thing when you hear that your film is bombed. Ennu parayunna samayathu namakku vishamundu. That's Major Ravi. Speaking his heart out. Thank you very much, sir. I've turned kalakkinu. Fun. Star Jam. With RJ Sean. ഇന്ന് ഒരു പേട്രിയോട്ടിക് ഇന്റർവ്യൂ ആയിരുന്നു. സ്റ്റാജാം എന്ന ഷോ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇൻസ്പിറേഷണൽ ടോക്ക് ബൈ മേജർ രവി. വെൽക്കം ബാക്ക് സർ. താങ്ക് യു സോ മച്ച്. ടെൽ മീ സർ, ഹൗ വാസ് സ്റ്റാജാം? ഐ ടെൽ യു റിയലി, വെൻ ഐ കെയിം ഹിയർ ഐ വാസ് റിയലി ഫീലിംഗ് എനർജറ്റിക് ആൻഡ് യു ടിക്കിൾഡ് മീ എ ലോട്ട്. വൈ? ബിക്കോസ് യു മേഡ് മീ ഇമോഷണൽ, യു മേഡ് മീ ടു ടെൽ വാട്ട് ഈസ് ഇൻ മൈ ഹാർട്ട്. അത് എന്റെ സിനിമ ഫ്ലോപ്പായി എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഹിറ്റായി എന്ന് പറഞ്ഞിട്ടാണെങ്കിലും എന്തായാലും എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഐ ലവ് ടു ഓപ്പൺ ഔട്ട്. ഇന്ത്യൻ സിനിമയിലെ ഒരുപാട് വലിയ മേക്കേഴ്സ് ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ ഏത് സീൻ ഷൂട്ട് ചെയ്യാണെങ്കിലും ആദ്യം വിളിക്കുന്നത് മേജർ റവിയുടെ ഫോണിലേക്ക് ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ഫ്രം രാജ്കുമാർ സന്തോഷി ടു ബാഗ് മിൽക്ക ബാഗിന്റെ ഡയറക്ടറായ രാകേഷ് ഓം പ്രകാശ് മെഹ്റ വരെ. രാജ്കുമാർ സന്തോഷി എന്ന് പറയുന്ന ആളാണ് എന്റെ ആദ്യത്തെ ഗുരു എന്ന് തന്നെ പറയാം. പുക്കാർന്നുള്ള സിനിമയിൽ സന്തോഷി വൺ ഈസ് എ മാൻ ബിഹൈൻഡ് ദാറ്റ്. സന്തോഷാണ് രാജ്കുമാർ സന്തോഷിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കമാൻഡോ ഓഫീസർ ഉണ്ട്, ഇങ്ങനെ മിലിറ്ററിയുടെ കാര്യങ്ങൾക്കൊക്കെ മൂപ്പർക്ക് ഒരു സിനിമാറ്റിക് വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ രാജിയുടെ പടത്തിനകത്ത് ഇൻവോൾവ് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മണിരത്നം. മണിരത്നത്തിന്റെ കൂടെ കന്നത്തിൽ മുത്തമിട്ടാൽ അതിലാ എൽ ടി ടി സീക്വൻസിന്റെ ആർമി സീക്വൻസ് എല്ലാം ഉണ്ട്. ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, രാകേഷ് ഓം പ്രകാശ് മെഹ്റയുടെ ഒരുപക്ഷെ അടുത്ത ഓസ്കർ വിൻ ചെയ്തൊക്കെ ആവുന്ന ബാഗ് മിൽക്ക ബാഗ് എന്നുള്ള മൂവിയില് ടൈറ്റിൽ കാർഡില് താങ്ക്സ് എന്ന് എഴുതിയിരിക്കുന്നത് മേജർ രവിക്കാണ്. വൈ? ബിക്കോസ് അത് തുടക്കം ആ സ്ക്രിപ്റ്റ് എന്റെ കമ്പ്യൂട്ടറിനകത്ത് കിടപ്പുണ്ട്. 2 വർഷം മുന്നേ രാകേഷ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസ്കഷൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളെല്ലാം രാകേഷിന്റെ കൂടെ ഞാൻ രംഗ്ദേ ബസന്തിയിലും ഞാനാണ് ആ കമാൻഡോ സീക്വൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആമിർ ഖാൻ ആ റേഡിയോ സ്റ്റേഷന്റെ മുകളിൽ ഫൈറ്റ് ചെയ്യുന്ന കമാൻഡോസിന്റെ ആ ക്ലൈമാക്സ് വരുന്ന ഫൈറ്റ്, അത് ഞാനൊരു ക്യാമറ വെച്ച് സെപ്പറേറ്റ് ഞാൻ ഷൂട്ട് ചെയ്തത്. കാരണം അപ്പോഴത്തേക്കും ഞാൻ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ പട്ടാള കഥ ഡയറക്ടറാണ് ചുരുക്കം. I'm proud to be you like that. Well, പട്ടാള സീക്വൻസ് ഉണ്ടെങ്കിൽ അവിടെ മേജർ രവി ഉണ്ട്. You don't want to get out of it. I love doing because if I'm the only one in that area, why not? Let me be perfect in one field. മറ്റത് ചെയ്യാൻ മറ്റുള്ളതെല്ലാം ഇവിടെ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ
ജനറേഷനും ആൾക്കാരെല്ലാം ഉണ്ടല്ലോ. സോ ലെറ്റ് മീ ബി കണ്ടന്റഡ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. ഐ എം ദ ഫസ്റ്റ് പേഴ്സൺ ടു ഹെൽപ്പ് എനിബഡി. ഐ ഡോണ്ട് ആസ്ക് ഫോർ എനിത്തിങ് ഐ ജസ്റ്റ് ഹെൽപ്പ്. ഐ ലവ് ടു ഡു ദാറ്റ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് പീപ്പിൾ ഐ ഹാവ് എവർ മെറ്റ്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സോ മച്ച് ഷോൺ ഗിവിംഗ് മീ ദാറ്റ് കോംപ്ലിമെന്റ്. ബിലേറ്റഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് സർ. താങ്ക് യു സോ മച്ച് ആൻഡ് ടു യു ടു വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് വീക്ക്. ഇൻ ഫാക്ട് ദാറ്റ് ഈസ് വാട്ട് യു ആർ സെലിബ്രേറ്റിംഗ് നൗ. ബി എ ട്രൂ പാട്രിയോട്ടിക് ഇന്ത്യൻ റേഡിയോ ജോക്കി. വന്ദേ മാതരം. വന്ദേ മാതരം ആൻഡ് എ ബിഗ് ജയ് ഹിന്ദ്.